അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ്, ബറാഅത്ത് രാവിനെ സൂറത്തു യാസീൻ 3 തവണ നമ്മൾ ഓതുന്നത് മഗ്രിബിന് ശേഷമാണോ അതോ മഗ്രിബിൻ്റെ മുന്നോടിയായിട്ട് അസറിന് ശേഷമാണോ ഓതേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിലെ നമ്മുടെ കാദിമാരും പണ്ഡിത മഹത്തുക്കളും പ്രഖ്യാപിച്ചതനുസരിച്ച് നമുക്ക് ബറാഅത്ത് രാവ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് നമ്മൾ യാസീൻ ഓതേണ്ടത്, അസറിന് ശേഷമല്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ രാവ് എന്ന് തുടങ്ങുന്നത് മഗ്രിബിന് ശേഷമാണല്ലോ, അപ്പോൾ മഗ്രിബിന് ശേഷം ഓതണം എന്നാണ്. ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഫർള് നമസ്കാരം കഴിഞ്ഞ്, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിലിരുന്നു കൊണ്ട് തന്നെ 3 യാസീനും സൂറത്തു ദുഹാനും ബാക്കിയുള്ള ദിക്റുകളും ചൊല്ലണം എന്നാണ് മഹത്തുക്കൾ ഏറ്റവും ശ്രേഷ്ഠത പഠിപ്പിച്ചത്. ഇനി പറ്റൂ, ഇനി അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞ്, സുന്നത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് 3 യാസീന് സൂറത്തു ദുഹാന് ദിക്റുകളും ചൊല്ലാം. പക്ഷേ മഗ്രിബിന് ശേഷമാണ് ചൊല്ലേണ്ടത്, യാസീൻ സൂറത്ത് ഓതേണ്ടത് മഗ്രിബിന് ശേഷമാണ്. ഇൻഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു തആല ആ രാവിലെ ധാരാളം ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബാദത്തുകളെ കൊണ്ടും സ്വലാത്തുകളെ കൊണ്ടും ദുആകളെ കൊണ്ടും സൽക്കർമ്മങ്ങളെ കൊണ്ടും ധന്യമാക്കണം നമ്മൾ. കാരണം ലൈലത്തുൽ ഇജാബ വ ലൈലത്തുൽ ദുആ, പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന ഏറ്റവും വലിയ രാവാണ് ബറാഅത്തിൻ്റെ രാവ്. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം, ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.